വെൽക്കം ബാക്ക്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകും എപ്പിസോഡ് നമ്പർ 459, അതായത് ഇന്നിറങ്ങാൻ പോകുന്ന എപ്പിസോഡിൻ്റെ മെയിൻ ഹൈലൈറ്റ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഒരു എപ്പിസോഡിൻ്റെയും ആ ഒരു വോയിസ് ഓവർ പ്രോമോ മാത്രമാണ് റിലീസായിരിക്കുന്നത്. ആ ഒരു വോയിസ് ഓവർ പ്രോമോ കാണുമ്പോൾ നമുക്ക് ഇന്നലത്തെ എപ്പിസോഡിൻ്റെ ഒരു കണ്ടിന്യൂഷൻ പോലെ എനിക്ക് തോന്നുന്നത്. എന്താണ് ആ വോയിസ് ഓവർ പ്രോമോയിൽ ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ, ബാലു ഹൃദയം തുറക്കുന്നു എന്നും അതിൻ്റെ അടുത്ത ഫോട്ടോയിൽ ഉപ്പുമുളകും വീട്ടിൽ ഇന്ന് പ്രണയസല്ലാപ പുതുമഴ എന്നുമാണ് ആ ഒരു ചെറിയൊരു വോയിസ് ഓവർ പ്രോമോയിൽ പറയുന്നത്. ഇന്നലത്തെ എപ്പിസോഡും ഏകദേശം ഇതുപോലെ തന്നെ ആയിരുന്നു. ഇന്നലത്തെ എപ്പിസോഡിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ എന്തായിരുന്നു എന്ന് വെച്ചാൽ, നീലു ബാലുവിന് കുറച്ചും കൂടി കെയറും ലവും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതും ബാലു അത് തിരിച്ചറിയാതെ നീലുവിന് ചീത്ത പറയുന്നതും അവസാനം അത് തിരിച്ചറിഞ്ഞ് രണ്ടുപേരും ഒരുമിച്ച് പ്രണയിക്കുന്നതൊക്കെ ആയിരുന്നു ഇന്നലത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് ഏകദേശം അതേ ഒരു ട്രാക്കിലുള്ള ഒരു എപ്പിസോഡാണെന്നാണ് തോന്നുന്നത്. ഇന്നലെ നീലു ആണെങ്കിൽ ഇന്ന് ആ സ്ഥാനത്ത് ബാലുവിനെ പോലെയാണ് കാണിക്കുന്നത്. ചിലപ്പോൾ അതിൻ്റെ അതേ കണ്ടിന്യൂഷൻ ആയിരിക്കാൻ സാധ്യതയുണ്ട്. ആർട്ടിസ്റ്റ് ചിലപ്പോൾ കുറവാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഈ കണ്ടൻറ് ഇവരിൽ ചുറ്റിപ്പറ്റി തന്നെ നിൽക്കുന്നത്. റാംകുമാറും ഹൈമോതിയും ഈ ഒരു എപ്പിസോഡിൽ ഉണ്ടാവാൻ ചാൻസസ് കുറവാണ്. പകരം ഭവാനിയമ്മ വന്നിട്ടുണ്ട്, ലച്ചും ഇപ്പോൾ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവർ തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഇവർ തമ്മിലുള്ളിൽ തന്നെ കോൺഫ്ലിക്റ്റുകളും ലവും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു എപ്പിസോഡിൽ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് വരാൻ പോകുന്നത്. ഏതായാലും ഭവാനിയമ്മയെ കൊണ്ടുവന്നതുപോലെ തന്നെ സുരേന്ദ്രനെയും ശങ്കരനെയും ഒക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ആർട്ടിസ്റ്റ് ഇല്ലാത്ത ഒരു കുറവ് ഉപ്പുമുളകിൽ അറിയത്തില്ല. കാരണം ശിവാനി ഇനി എന്തായാലും വരാൻ ഏപ്രിൽ ആകുമെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ ഒരു സ്ഥാനത്തെങ്കിലും അല്ലെങ്കിൽ ആ ഒരു വിടവ് നികത്താനെങ്കിലും പഴയ ആർട്ടിസ്റ്റുകൾ ആരെങ്കിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. പിന്നെ ഉപ്പുമുളകിൻ്റെ പ്രോമോനെ കുറിച്ച് കുറേ പേര് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുറേ നാളുകളായിട്ട് ഇപ്പോൾ ഉപ്പുമുളകിൽ പ്രോമോ ഒന്നും വരുന്നില്ല എന്ന് പറഞ്ഞിട്ട്. ഓൾമോസ്റ്റ് 3 ആഴ്ചയായി മര്യാദയ്ക്ക് ഇവർ പ്രോമോ ഇട്ടിട്ട് ആകെ വിടുന്നത് ഒരു വോയിസ് ഓവർ പ്രോമോ മാത്രമാണ്. അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് വ്യക്തമായിട്ടുള്ളൊരു റീസൺ അവരുടെ ഭാഗത്തു നിന്നും വന്നിട്ടില്ല. നമുക്ക് തോന്നുന്നത് ആ ഒരു കോപ്പിറൈറ്റ് പ്രോബ്ലം തന്നെയായിരിക്കും. കാരണം ബാക്കി എല്ലാ സീരിയലിൻ്റെയും പ്രോമോ ഇടുമ്പോൾ അതിൽ ഇവർ ഇവരുടേതായിട്ടുള്ള മ്യൂസിക് തന്നെയാണ് കൊടുക്കുന്നത്. പക്ഷേ ഉപ്പുമുളകിൻ്റെയും ചക്കപ്പഴത്തിൻ്റെയും ആ ഒരു സിറ്റ്കോം ആയതുകൊണ്ട് തന്നെ സിനിമ മ്യൂസിക്കുകൾ ഒരുപാട് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാരണം പിന്നെ കോപ്പിറൈറ്റ് ഇഷ്യൂസൊക്കെ ഇല്ലാതിരിക്കാനായിരിക്കണം ഉപ്പുമുളകും പ്രോമോ ഇടുന്നത്, വിടാതിരിക്കുന്നത്. ഏതായാലും നല്ലൊരു ശതമാനം ആൾക്കാർ ഉപ്പുമുളകിൻ്റെ പ്രോമോ കാണുന്നവർ തന്നെയാണ്. ഫ്ലവേഴ്സ് പ്രോമോസ് എന്ന ചാനലിൽ അവരുടെ പരിപാടികളിലൊക്കെ പ്രോമോൻ്റെ വ്യൂസ് കൊണ്ടാൽ തന്നെ മനസ്സിലാകും ഏറ്റവും കൂടുതൽ വ്യൂസ് വരുന്നത് അത് ഉപ്പുമുളകിൻ്റെ പ്രോമോക്കും ചക്കപ്പഴത്തിൻ്റെ പ്രോമോക്കൊക്കെ തന്നെയാണ്. ഏറ്റവും കൂടുതൽ വ്യൂസ് വരുന്നത് ഉപ്പുമുളകിന് തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ടാണ് അത് അവരൊഴിവാക്കുന്നതെന്ന് അറിയുന്നില്ല. ഏതായാലും ഈ ഒരു പ്രോമോൻ്റെ ആ ഒരു കൺഫ്യൂഷൻസൊക്കെ ഒഴിവായിട്ട് പഴയതുപോലെ പ്രോമോക്ക് വിട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഓഡിയൻസ് ഉപ്പുമുളകുമായിട്ട് എൻഗേജ് ആകും എന്നുള്ളത് കൺഫേമാണ്. ഇന്നത്തെ എപ്പിസോഡ് എന്തായാലും ബാലു നീലം തമ്മിലുള്ള ആ ഒരു ലവും കാര്യങ്ങളൊക്കെ തന്നെയാണ് മെയിൻ ഹൈലൈറ്റ് ആയിട്ട് വരാൻ പോകുന്നത്. നിങ്ങൾ ഇന്നത്തെ എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ ഉപ്പുമുളകും അപ്ഡേറ്റ് അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.